വരട്ടെ, നമ്മുടെ തോളിലിരുന്ന് ചെവി തിന്നാൻ ഇനി ഞാൻ അവരെ അനുവദിക്കില്ല. നിന്നെ ആരും തടയില്ല. എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും അവളെ ഇന്ന് ഇവിടെ ഒന്ന് പടി ഇറക്കിയിരിക്കണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നീ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രശ്നം നമ്മൾ ഒരുമിച്ച് നേരിടും. കോടതിയിലെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി. മോനിന്റെ ഇരിപ്പ് കാണുമ്പോ തന്നെ അറിയാം, ഇന്ദ്രയുടെ പുതിയ ബ്രഹ്മാസ്ത്രത്തിൽ ഈശ്വരമഠം തകർന്ന് തരിപ്പണമായിരുന്നു. ഈശ്വരമഠത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിൽക്കാനോ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താനോ ഒന്നും ഇനി പറ്റില്ല. രജിസ്റ്റേർഡ് പോസ്റ്റിൽ സ്റ്റേ ഓർഡർ ഇങ്ങെത്താൻ സമയം എടുക്കുമല്ലോ എന്ന് കരുതി ഒരു കോപ്പി ഞാൻ കയ്യിൽ വാങ്ങിച്ചു. വായിച്ച് നോക്ക്, ഞാനിട്ട കുടുക്ക് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഇത്രയും നാളും നിനക്ക് അഭയം തന്ന പരിഗണന പോലും നീ ഈ കുടുംബത്തോട് കാട്ടിയില്ലല്ലോ ഇന്നരെ. അയ്യോ, അഭയം മാത്രം തരാൻ ഞാനും എന്റെ മക്കളും ഇവിടത്തെ അഭയാർത്ഥികളായിട്ട് വലിഞ്ഞു കയറി വന്നവരല്ല, അവകാശികളാ. എന്നിട്ട് ഞങ്ങളെ ആരും അറിയിക്കാതെ കുടുംബത്തിലുള്ളത് വിറ്റു തുലയ്ക്കാൻ തീരുമാനിച്ചില്ലേ നിങ്ങള്? അതുകൊണ്ടാ ഞാൻ ഈ കടുകൈ ചെയ്തത്. ഈശ്വരമഠത്തോടുള്ള നന്ദി കേടല്ല, നന്ദിയാ ഈ കാണിച്ചത്. എന്റെ പേരിലുള്ള അക്കൗണ്ടുകൾ പോലും മരവിപ്പിച്ച് കുടുംബസ്നേഹത്തെ കുറിച്ച് വാദോരത പ്രസംഗിക്കുന്ന നീ ഈശ്വരമഠം പോലും വിറ്റ് സ്വന്തം കുടുംബത്തേക്ക് കൊണ്ടുപോകുന്ന എനിക്കറിയാം. അതിന് ഞാനൊരു തടയിട്ടതാ. വലിയ വക്കീലല്ലേ, ഈ കുരു കഴിക്കാൻ പറ്റുമെന്ന് നീയൊന്ന് ശ്രമിച്ചു നോക്ക്. വെല്ലുവിളിച്ച് കഴിഞ്ഞോ നിങ്ങള്? ചോദിച്ചത് കേട്ടില്ലേ, നാവിട്ടലക്കൽ കഴിഞ്ഞോന്ന്? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങളാണ് മറുപടി പറയേണ്ടത്. മറുപടി നാവുകൊണ്ടല്ല, ഈ കൈ കൊണ്ടോ? നടക്ക് പുറത്തേക്ക്, ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. എന്റെ ദേഹത്തെ കൈവച്ചാ ഞാൻ ഈ നിമിഷം വരുന്ന കമ്മീഷനെ വിളിക്കും. വിളിക്ക്, ആര് വന്നാലും എനിക്ക് വിഷയമല്ല. വേണ്ട കണ്ണാട്ട, അവരെ വിട്. വനിതയെ പുരുഷന്മാർ ഉപദ്രവിച്ചാലല്ലേ വനിതാ കമ്മീഷൻ വരും. പുറത്താക്കൽ കർമ്മം നിർവഹിക്കുന്നത് ഒരു വനിതയാണെങ്കിൽ കമ്മീഷൻ ആരുടെ ഭാഗത്ത് നിൽക്കും? ഈശ്വരമഠത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയ നിമിഷം ഞാനിപ്പോ ഓർമ്മിക്കുന്നത്. അച്ഛമ്മ നിർബന്ധിച്ചിട്ടാണെങ്കിലും വിളക്കുമായി വന്ന് എന്നെ കൈപിടിച്ച് കയറ്റിയത് നിങ്ങളായിരുന്നു. നിങ്ങൾ തന്ന വിള കണയാതെ ഈ നിമിഷം വരെ കാത്തു സൂക്ഷിച്ചു എന്നാണ് എന്റെ വിശ്വാസം. പലതവണ നിങ്ങൾ തന്നെ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണേട്ടന്റെയും അച്ഛമ്മയുടെയും പിന്തുണയോടെ കാറ്റിലും കോളിലും ആ ദീപം അണയാതെ ഞാൻ കാത്തു. ഇപ്പോൾ നിങ്ങൾ തന്നെ ആ തിരി ഊതിക്കെടുത്തി. അമ്മ
എന്ന സ്ഥാനം മനസ്സിൽ തന്നുകൊണ്ട് തന്നെയാ നിങ്ങളെ ഞാൻ ഇളയമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത്. കാലം ചെന്നപ്പോ ആ വിളിക്ക് നിങ്ങൾ അർഹയല്ല എന്ന് ബോധ്യമായപ്പോ ആ വിളി നിർത്തി. എന്നാലും എന്നെ കൊണ്ട് പറ്റും വിധം ആദരവ് നൽകാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നെ ഏതു നേരവും എന്നോട് വഴക്കിട്ടും എനിക്ക് വിലക്കുകൾ വെച്ചല്ലേ നീ എന്നെ ആദരിച്ചത്. ഞാനത് വരവ് വെച്ചിട്ടുണ്ട്. മതി, കൂടുതലൊന്നും ഇനി നിങ്ങൾ ഈ വീട്ടിൽ സംസാരിക്കണ്ട. അച്ഛമ്മയുടെ അനുവാദത്തോടെ ഞാൻ ഈ കർമ്മം ചെയ്യാം. എനിക്ക് സമ്മതം. ഉണ്ട ചോറിന് നന്ദി കാട്ടാതെ അതിൽ വിഷം ചേർക്കാൻ ശ്രമിച്ചവളെ നിനക്ക് എന്തും ചെയ്യാം. വേണ്ടി സംസാരിക്കാൻ ഏത് കമ്മീഷൻ വന്നാലും ഞാൻ നേരിട്ടോളാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞങ്ങളുടെ മുന്നിൽ കണ്ടുപോരുത്. പൊക്കിവിടുന്ന അമ്മയ്ക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ എന്റെ ആവശ്യമില്ല. ഞാൻ വരങ്ങ നിക്കവിടെ. നീ എന്റെ ഭർത്താവിന്റെ അനിയത്തിയാ. നിന്റെ അമ്മ അലയാൻ പോകുന്ന തെരുവിലേക്ക് നിന്നെ ഞങ്ങൾ പറഞ്ഞയക്കില്ല. അതെ, നിനക്ക് യോജിച്ച ഭർത്താവിനെ കണ്ടെത്തി അവനൊപ്പം നീ പണിയിറങ്ങൂ. പറ്റില്ല, ഞാൻ അമ്മയോടൊപ്പം പോവും. എന്റെയും നിന്റെ ഏട്ടന്റെയും കൈയുടെ ചൂട് പലവട്ടം അറിഞ്ഞിട്ടുള്ളവളാ നീ. ഈ നിമിഷ അകത്തേക്ക് കയറി പോയില്ലെങ്കിൽ നേരത്തെ കിട്ടിയതുപോലെ ആവില്ല ഇത്. ശിവാനി, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, വേഗം സ്ഥലമിട്. ഇതിനെ നീ അനുഭവിക്കും. പോംബിനിയ നോവിച്ചു വിട്ടിരിക്കുന്നത് ഓർത്തോ? ആ ഓർമ്മ നല്ലതുപോലെയുണ്ട്. നമുക്കിനി കോടതിയിൽ വെച്ച് കാണാം, ശരിക്കും കാണാം. ഡ്രൈവർ, എന്റെ ബാഗ് എടുത്ത് വണ്ടിയിൽ വെക്കേ. കാറിൽ എ സി ഇട്ട് ഞെളിഞ്ഞിരുന്ന് അങ്ങ് പോവാന്ന് കരുതിയോ നിങ്ങള്? അതിനാ കാർ നിങ്ങളുടേതാണോ? ഈശ്വര മഠത്തിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ആ കാർ ഇനി ചലിക്കില്ല.
അമ്മ ഇനി ഇവിടെ താമസിക്കുന്നോർത്ത് നീ ടെൻഷൻ ആവണ്ട. നിന്നെ സഹായിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഈശ്വര മഠത്തിന് പുറത്ത് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനും എനിക്ക് പറ്റും. പക്ഷേ എന്റെ മക്കൾ രണ്ടുപേരും ഇനി കൂടുതൽ സൂക്ഷിക്കുന്നു. എന്നെ പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങളാവും കാവ്യയുടെ ലക്ഷ്യം. അമ്മയെയും ജീവിയെയും അവൾ മയക്കിയെടുത്തിരിക്കുന്നതുകൊണ്ട് എന്ത് കണ്ടാലും അവര് കണ്ണടക്കേയുള്ളൂ. എനിക്കറിയാമേ, നിനക്കും ശിവാനിക്കും വേണ്ടിയാ ഈശ്വരമഠത്തിന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ ഈ അമ്മ കോടതി കയറിയത്. ആ ഓർമ്മ എന്നും ഉണ്ടാവണം. ഉണ്ടാവും. ഒരു കാരണം ഉണ്ടാക്കി നമ്മളെല്ലാം ഈശ്വരണത്തിൽ നിന്ന് പുറത്താക്കിയ കാവ്യ എന്ന പിശാചിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് പറയാം. അമ്മ പറഞ്ഞ പോലെ എന്റെ സ്വഭാവം ചീത്തയാണെന്ന് വരുത്തി തീർക്കാൻ നാടകം കളിച്ചത് കാവ്യ, അതിലൊരു സംശയമില്ല. അതിന്റെ പേരിൽ ശ്രീകുട്ടിയെ എനിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ എന്നിൽ നകറ്റി ഏട്ടനെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചു. ഏത് നിമിഷം അച്ഛമ്മയോട് പറയാനുള്ള ഭീഷണി വേറെ. ആ ഭീഷണി ഉപയോഗിച്ച് അവൾ ഇനി നിന്നെ ബലിയാടാക്കി പലതും ചെയ്യും മോനെ. അതൊക്കെ തടയാൻ ഈ അമ്മയ്ക്കിന് സാധിക്കില്ല. അമ്മ പുറത്തായില്ലേ? അമ്മയ്ക്ക് പകരം ഞാനുണ്ട് ഈശ്വരമഠത്തിൽ. ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ശിവയെ മണ്ടനാക്കാൻ നമ്മൾ കരുതട്ടെ? ഞാൻ വെറും ഒരു ബലിമൃഗമാണെന്ന് കരുതി അവൾ മുന്നോട്ട് പോട്ടെ. കൃത്യസമയത്ത് ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തിരിക്കും. മിടുക്കൻ, നിന്നെ കൊണ്ട് അതിന് കഴിയും. ഇനി ഈ അമ്മ കാത്തിരിക്കുന്നത് നിന്റെ വിജയങ്ങൾക്ക് വേണ്ടിയാ. എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ നൂറ്, കൊള്ളുമ്പോൾ ആയിരം, അതായിരിക്കണം കാവ്യയ്ക്ക് നേരെയുള്ള ഓരോ ശരങ്ങളും. അതിന് ക്ഷമയോടെ കാത്തിരിക്കണം. ഈശ്വരമഠത്തിലെ ഓരോ ചലനങ്ങൾക്കും കാതോർക്കണം. യഥാസമയം അത് എന്നെ ധരിപ്പിക്കണം. അത് കഴിഞ്ഞു വേണം ആവനാഴിയിൽ നിന്ന് ശരമെടുക്കാൻ. ഞാനത് ചെയ്തിരിക്കും. എങ്കിൽ ഈശ്വരമഠത്തിലേക്ക് ചെല്ല്. അവിടുത്തെ പുതിയ രാജകുമാരന്റെ പടയോട്ടം ഇവിടെ തുടങ്ങുക. സ്റ്റേ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ മോളെ? ഞാനൊന്ന് ആലോചിക്കട്ടെ അച്ഛമ്മ. ഓഫീസിലെ ദൈനംദിന കാര്യങ്ങളും സാലറി ഒന്നും മുടങ്ങാതിരിക്കാൻ തൽക്കാലം എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാം. കുറച്ചു ദിവസം പിടിച്ചു നിൽക്കാൻ അത് ധാരാളം മതി. എന്റെ പേരിലുണ്ട് കുറെ പണം. ഓഫീസിലെ അക്കൗണ്ടുകൾ സ്റ്റേ ചെയ്തെന്ന് വെച്ച് അവരുടെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കില്ല. നീ എന്താ ഒന്നും പറയാത്തത്? തൽക്കാലത്തേക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം, പക്ഷേ അതുകൊണ്ട് എക്കാലവും മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. പറ്റില്ല, അതിന് സ്റ്റേ ഒഴിവാക്കുക തന്നെ വേണം. സ്റ്റേ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. എങ്ങനെ? കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ തന്നെ അറിയിക്കാതെ ഈശ്വരമഠത്തിൽ പല ട്രാൻസാക്ഷൻസും നടക്കുന്നു എന്നാണ് ഇന്ദിരാഭായിയുടെ പരാതി. കോടതി ആലോചിക്കുമ്പോൾ ആ പരാതി ന്യായമാണ്. വരാനിരിക്കുന്ന ഒരു വലിയ സ്വത്ത് തർക്കത്തിന്റെ മുന്നോടിയാണ് ഈ സ്റ്റേ എന്ന് തോന്നുന്നു. പക്ഷേ വാദിയുടെ ലക്ഷ്യം ഈശ്വരമഠത്തിന്റെ തകർച്ചയാണെന്നും ഈ പരാതിക്ക് പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ടെന്ന് നമ്മൾ തെളിയിച്ചാൽ സ്റ്റേ എളുപ്പം വെക്കേറ്റ് ചെയ്യാൻ പറ്റും. അവളുടെ കുബുദ്ധി നമ്മൾ എങ്ങനെ തെളിയിക്കും മോളെ? അതിന് നമ്മളെ സഹായിക്കുന്ന തെളിവുകൾ ഓഫീസിലുണ്ട് അച്ഛമ്മ. എന്ത് തെളിവുകൾ? വർഷങ്ങളായി ഈശ്വരമഠത്തിൽ ഇന്ദിരാഭായി നടത്തിക്കൊണ്ടിരുന്ന സാമ്പത്തിക തിരിമറിയുടെ തെളിവുകൾ. ഒരു സംശയം തോന്നി സിദ്ധാർത്ഥനെ കൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയതാ അതൊക്കെ. അതിന്റെ പേരില് ഇന്ദിരാഭായിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഞാൻ ഫ്രീസ് ചെയ്യിപ്പിച്ചത്. ആ കേസും കോടതിയിൽ തുടരുകയല്ലേ?
അതെ, പക്ഷേ അതിന്റെ വിധി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാനാവില്ല കണ്ണേട്ട. സ്റ്റേ ഉടനെ വെക്കേറ്റ് ചെയ്യണ്ടേ? വേണം. അതിന് സിദ്ധാർത്ഥ് കണ്ടെത്തിയ തെളിവുകൾ അടങ്ങുന്ന ഫയൽ, ഇന്ദിരാഭായിയുടെ പരാതി കേസാക്കിയ ബെഞ്ചിന് മുൻപിൽ എത്തണം. എത്തിക്കും ഞാൻ, എത്രയും പെട്ടെന്ന് തന്നെ. എന്തായി, കിട്ടിയോ? കിട്ടി. സിദ്ധുവിന്റെ മേശയിലുണ്ടായിരുന്നു അത്. നന്നായി, വെച്ചോണ്ടിരിക്കണ്ട, ഇപ്പൊ തന്നെ കത്തിച്ചു കളഞ്ഞേക്കത്. ശരി. ആ പിന്നെ, സിദ്ധു ബുദ്ധിമാന്. അമ്മയ്ക്കെതിരെ കഷ്ടപ്പെട്ട് ശേഖരിച്ച തെളിവുകൾ ഒരു കോപ്പി മാത്രമേ ഉണ്ടാവുമെന്ന് കരുതരുത്. ഓഫീസ് മുഴുവൻ ഒന്നുകൂടി തരയണം, പ്രത്യേകിച്ച് കാവ്യയുടെ ക്യാബിൻ. ഞാൻ ആദ്യം തിരഞ്ഞത് ആ ക്യാബിനാ, അതിലൊന്നും കണ്ടില്ല. എങ്കിലും ഒരു തെളിവും അവശേഷിച്ചിട്ടില്ലെന്ന് ഉറപ്പു വരുത്തണം. ഈശ്വരമഠത്തിനെതിരെ അമ്മയ്ക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ ഈ സ്റ്റേ ഓർഡർ. ഒരു തരത്തിലും കാവ്യ അത് വെക്കേറ്റ് ചെയ്യരുത്. ചെയ്താൽ ഇനി എന്നും അമ്മ ഈശ്വരമഠത്തിന് പുറത്തായിരിക്കും. നമ്മൾ എക്കാലവും കാവ്യയുടെ അടിമകളായി തുടരുകയും ചെയ്യും. എനിക്കറിയാം, ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ അമ്മയെ വിളിച്ച് വിവരം പറയാം. അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. അമ്മ സുഖമായി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ ഓഫീസിൽ ഉണർന്നിരിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്ന് വരണ്ടെന്ന് ചന്ദ്രഹാസനോട് ഞാൻ പറഞ്ഞല്ലേ. ഫണ്ട് റേസ് ചെയ്യാൻ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ വന്നു. പേഴ്സണൽ ഫണ്ട് കയ്യിലുണ്ട്, പക്ഷെ തൽക്കാലം ബിസിനസ് ആവശ്യങ്ങൾ നടത്താൻ എനിക്കത് ഉപയോഗിക്കേണ്ടി വരും. ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയില്ലല്ലോ.
ഇത് കിഷോർ. ചിത്രം ഏറ്റെടുക്കാൻ തയ്യാറായ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണ്. ഹലോ. ഹലോ. ഇവർക്ക് എന്തായാലും പ്രൊഡക്ഷൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നടത്തിയേ പറ്റൂ. മൂന്ന് ലാംഗ്വേജുകളിൽ നിർമ്മിക്കുന്നുണ്ട്. തമിഴും തെലുങ്ക് റൈറ്റ്സ് ഇവർ ഇതിനകം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ എന്റെ കയ്യിൽ ഫണ്ടില്ലാതെ എങ്ങനെ പ്രൊഡക്ഷൻ നടക്കും? ഫണ്ട് ഞങ്ങൾ തന്നെ മുടക്കാൻ തയ്യാറാ. ആവശ്യത്തിനുള്ള പണം എഗ്രിമെന്റ് ഇട്ട് എത്രയും വേഗം ഈശ്വരമഠത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാം. ഒരു ലൈൻ പ്രൊഡ്യൂസറായി നിങ്ങൾ സിനിമ ചെയ്തു തന്നാൽ മാത്രം മതി. അതിനുള്ള പ്രതിഫലവും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് 100% സമ്മതം. എങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. പക്ഷേ നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത് ഈശ്വരമഠവുമായിട്ടല്ല. പിന്നെ ഈശ്വരമഠത്തിന്റെ ബിസിനസ് ട്രാൻസാക്ഷൻസിന് കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ലൈൻ പ്രൊഡ്യൂസർ ഈശ്വരമഠം ആവില്ല, കണ്ണേട്ടനാവും. അതെ, ഞാനത് മറന്നു. നിയമപരമായ കാര്യങ്ങൾ നോക്കാൻ വക്കീല് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കരാറിന് പിന്നിലുണ്ട്. ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനായ അല്ല ഞാനിത് പറയുന്നത്. ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ ഞാൻ കമ്പനിയുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. എന്താ ചന്ദ്രഹാസ? ജീവിയുടെ നായികയായി കാവ്യ അഭിനയിക്കണമെന്ന് കമ്പനിക്ക് താല്പര്യമുണ്ട്. എന്റെ കണ്ണ, നീ ഒരു അച്ഛനാവാൻ പോകുന്ന വെള്ളിത്തിരയിലെ നക്ഷത്രമാകുന്നതിനെ കുറിച്ചല്ല അവൾ സ്വപ്നം കണ്ടത്, അവർക്കിടയിൽ വരാനിരിക്കുന്ന പൊന്നോമനെ കുറിച്ചാണ്.